എല്ലാവർക്കും നമസ്കാരം. ഞായറാഴ്ച വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ മൂപ്പർ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. മൂപ്പർ പറഞ്ഞ ആളെ മനസ്സിലായല്ലോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നോക്കുമ്പോൾ ഇൻബോക്സിൽ ഒരു മെസ്സേജ്, അപ്പോൾ അത് മംഗ്ലീഷിലാണ്, കുറേ ഉണ്ട്. മംഗ്ലീഷ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, മലയാളം ഇംഗ്ലീഷിൽ എഴുതുന്നൊരു സംഭവം. അത് ഞാൻ കണ്ടപ്പോൾ ഞാനത് വായിക്കണമെന്ന് തോന്നി, കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അത് വായിച്ചു തുടങ്ങിയപ്പോൾ അത് പൂർത്തീകരിക്കണമെന്ന് നിർബന്ധമായിട്ടും തോന്നി. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളോടത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് തോന്നി. എന്താണ് സംഭവം? വളരെ ചെറുതാണ്, പക്ഷേ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇതൊന്ന് കേൾക്കാൻ ചിലവഴിക്കുക. മംഗ്ലീഷിലായതുകൊണ്ട് സാധാരണയുള്ള ഒരു ഫ്ലോ ചിലപ്പോൾ വായനയ്ക്ക് ഉണ്ടായെന്ന് വരില്ല, അതൊന്ന് ക്ഷമിക്കണേ, ഒന്ന് സഹകരിക്കുക. എന്താണ് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എൻ്റെ ഒരു കൃഷ്ണാനുഭവം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത് എഴുതുന്നത്. ഞാനും എൻ്റെ 8 വയസ്സുള്ള മോളും കണ്ണനെ വീട്ടിലെ ഒരു അംഗമായി കാണുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒരിക്കലും കണ്ണനെ ഒരു ഭഗവാനായിട്ട് കണ്ടിട്ടില്ല. അത്രയും അഗാധമായിട്ട് ഒരു അടുപ്പം ഞങ്ങൾക്ക് കണ്ണനുമായിട്ടുണ്ട്. ഹസ്ബൻഡാകട്ടെ, ദൈവമില്ല, ഇതൊക്കെ മനുഷ്യർ ഉണ്ടാക്കിയ കടക്കഥകൾ ആണെന്നും സയൻസിൽ വിശ്വസിക്കുന്നു എന്നും പറയുന്ന ആളാണ്. ഇതിനിടയിൽ ഞാനും മോളും കണ്ണനോട് കൂടുതൽ അടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അകലാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. കണ്ണനോടുള്ള ഭക്തിയെ ചൊല്ലി ഒരുപാട് വഴക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കണ്ണൻ ഞങ്ങളെ ചേർത്ത് തന്നെ നിർത്തി. ഇനി സംഭവം പറയാം. ഇന്നലെ വൈകുന്നേരം മോള് കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിനിടയിൽ തല അടിച്ചു വീണു. ഇടയ്ക്കൊക്കെ വീഴ്ചകൾ പതിവായതിനാൽ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. എന്നാൽ സന്ധ്യ ആയപ്പോൾ അസഹനീയമായ വേദന കൊണ്ട് മോള് കരയാൻ തുടങ്ങി. കണ്ണനെ വിളക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കണ്ണാ നിന്റെ കുഞ്ഞാണ്, നീ തന്നെ നോക്കുമെന്നറിയാം. അത് കഴിഞ്ഞ് മോള് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. സിറ്റുവേഷൻ സീരിയസ് ആണെന്ന് മനസ്സിലായി. ഞാനും ഹസ്ബൻഡ് മോളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി. പോകുന്ന വഴി വീണ്ടും വൊമിറ്റ് ചെയ്തു. കാഷ്വാലിറ്റിയിൽ നിന്നും ICUയിലേക്ക് മാറ്റി. ഒബ്സർവേഷൻ ചെയ്യാൻ നിർണായകമായ നിമിഷങ്ങളായിരുന്നു. 4 തവണയിൽ കൂടുതൽ വൊമിറ്റ് ചെയ്താൽ CT വേണമെന്നും ഡോക്ടർ പറഞ്ഞു. ICUയിലാക്കി. മോൾക്ക് എക്സാം ടൈമാണ്. അവളുടെ ചിന്ത, അമ്മേ എനിക്ക് എക്സാം നാളെ എഴുതണം, കണ്ണൻ എന്നെ സഹായിക്കില്ലേ? ഞാൻ പറഞ്ഞു, നമ്മുടെ കൂടെ കണ്ണനുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? മോള് മരുന്ന് കഴിച്ചിട്ട് ഉറക്കത്തിലേക്ക് പോയി. എൻ്റെ മനസ്സ് വളരെ ശാന്തമായിട്ടായിരുന്നു. ഉള്ളിൽ നിന്നും കണ്ണൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങൾ എന്നെയല്ലേ വിശ്വസിച്ചിരിക്കുന്നത്? നിങ്ങളെ ഒരിക്കലും ഞാൻ കൈവിടില്ല. അത് ഒരു മന്ത്രം പോലെ തന്നെ എൻ്റെ കാതിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ഞാനും മയങ്ങിപ്പോയി. കണ്ണൻ്റെ അനുഗ്രഹത്താൽ മോള് പിന്നീട് വൊമിറ്റ് ചെയ്തില്ല. ഹസ്ബൻഡ് എന്നെ പുറത്തേക്ക് വിളിപ്പിച്ചു. വളരെ പരിഭ്രാന്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം. ആ കണ്ണുകൾ കലങ്ങി നിറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, മോൾക്കൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, CCTV പരിശോധിച്ച മോള് വീഴുന്ന വീഡിയോ കണ്ടു. അത് കണ്ടാൽ ബാക്കിയൊന്നും പറഞ്ഞില്ല. അത്രയ്ക്ക് ഭയങ്കരമായിട്ടാണ് മോള് വീണത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ മുഖത്തു നിന്ന് എനിക്ക് അത് വായിച്ചെടുക്കാം, എത്ര ഭീകരമായിട്ടാണ് അവൾ വീണിരിക്കുന്നതെന്ന്. എങ്കിലും എൻ്റെ കണ്ണൻ അവളെ ചേർത്ത് നിർത്തി. രാവിലെയായി, കുഴപ്പമൊന്നുമില്ല, മോൾക്ക് എക്സാമിന് പോകണമെന്നും ഡോക്ടറോട് മോൾ തന്നെ പറഞ്ഞു. സമയം 10 മണി. ഡോക്ടർ ഉടനെ ഡിസ്ചാർജ് എഴുതി. ബില്ലടച്ച് കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ എവിടെ നിന്നോ ഒരു വെളുത്ത തൂവൽ ഞങ്ങളുടെ മുന്നിൽ പാറി വീണു. മോൾ അതെടുത്തു. അമ്മേ, കണ്ണൻ, സത്യം, അത് കണ്ണൻ തന്നെയായിരുന്നു. ഞാൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ച ഞങ്ങളുടെ കണ്ണൻ നേരെ എക്സാം ഹാളിലേക്ക് പോയി. മോൾക്ക് എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റി. എല്ലാം കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കണ്ണനെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന മകളെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. എനിക്ക് പറയാനുള്ളത് നാമജപത്തിൻ്റെ മഹത്വമാണ്. എൻ്റെ മോള് എന്നും സന്ധ്യയ്ക്ക് കണ്ണനെ നോക്കി നാമം ജപിക്കുന്നു. എന്ത് കഴിക്കാൻ കിട്ടിയാലും കണ്ണന് കൊടുത്തിട്ടേ കഴിക്കൂ. കണ്ണൻ്റെ ചിത്രങ്ങളെ വരയ്ക്കൂ. എല്ലാം ഉജ്ജന്മ സുഹൃതമെന്ന് നാമം ജപം നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കും. ആപത്തുകൾ തടയുമെന്നുള്ളത് ഉറപ്പാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞല്ലോ, മംഗ്ലീഷിലായതുകൊണ്ട് കുറച്ചൊരു ഫ്ലോ കുറവായിരുന്നു. പക്ഷേ കണ്ണൻ്റെ കാര്യത്തിൽ ഫ്ലോവിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഒരു തൂവൽ പൊഴിഞ്ഞു വീണു എന്നാണ് എനിക്കൊന്നും അതിൽ പറയാനില്ല. അത്രയും മനോഹരമായിട്ട് ചെറിയൊരു മനസ്സിൻ്റെ കുട്ടികളെ നമ്മൾ എപ്പോഴും ഭഗവാനിലേക്ക് അടുപ്പിക്കുക. കുട്ടികളെ നേരെ ഭഗവാൻ കൈപിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും, നല്ല വഴി കാണിച്ചു കൊടുക്കും. ഇത് വലിയൊരു മെസ്സേജ് ആയതുകൊണ്ടാണ് ഞാൻ അത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളോട് പറഞ്ഞത്. ഈ ഞായറാഴ്ച നിങ്ങളെല്ലാവരിലേക്കും ഇതൊക്കെ എത്തിക്കുമെന്നുള്ള എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. ഹരേ കൃഷ്ണ.